ഹായ്, വെൽക്കം ടു സിനീസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുത്ത് ചപ്പാത്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഒരു ചൂട് കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ച് എണ്ണയൊഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി കുത്തിയരിഞ്ഞത്, ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കുത്തിയരിഞ്ഞത്, രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് എന്നിവ എണ്ണയിലേക്ക് ചേർത്ത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറുന്നതുവരെ നമുക്ക് വഴറ്റണം. അത് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ നമ്മളിനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് സവാളയാണ്. ഞാനിവിടെ ഒരു രണ്ട് മീഡിയം സൈസ് സവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ സവാളയൊക്കെ ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റി കൊടുക്കണം. അത് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമ്മളിതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ്. തക്കാളി ഞാനിവിടെ ഒരു രണ്ട് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. ആ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വരുമ്പോൾ നമുക്കിനി ചേർക്കേണ്ടത് ചപ്പാത്തിയാണ്. ഞാനിവിടെ 10 ചപ്പാത്തി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, നീളത്തിൽ കട്ട് ചെയ്താലും മതി. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത്രയും പണിയൊന്നും വരില്ല. അങ്ങനെ ആ ചപ്പാത്തിയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതും കൂടെ ആഡ് ചെയ്തിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് ഒരു 3 മുട്ട ഒരു ഫോർക്ക് വെച്ച് ഒരു പാത്രത്തിലിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതും കൂടെ ഒഴിച്ചു കഴിയുമ്പോൾ ചപ്പാത്തി നന്നായിട്ട് സോഫ്റ്റാവും. ആ മുട്ടയൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. തീ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മുടെ ചിക്കൻ കറിയുടെ ഗ്രേവിയാണ്. നമ്മൾ തലേന്നത്തെ ചിക്കൻ കറിയുടെ ഗ്രേവി ഇരിപ്പുണ്ടെങ്കിൽ അത് ഒഴിച്ചാൽ മതി. അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനിവിടെ ഒരു ചെറിയ ബൗള് ഗ്രേവി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ആ ചിക്കൻ കറിയിലെ കുറച്ച് പീസസ്. അത് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർത്താൽ നമുക്ക് ഒരു ടേസ്റ്റ് കൂട്ടും, അതുകൊണ്ട് ചേർത്തുന്നേ ഉള്ളൂ. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. അത് ചേർത്തതിന് ശേഷം ഇനി അവസാനമായിട്ട് നമുക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പ്, ഒരു അര ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി. ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സ്റ്റീലിൻ്റെ പാത്രവും സ്റ്റീലിൻ്റെ ചട്ടുകവുമാണ്. അത് വെച്ചിട്ട് നമ്മൾ ഹോട്ടലുകളിലൊക്കെ കാണുന്നത് പോലെ നന്നായിട്ട് കുത്തി ഇത് എല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യരുത്, നമ്മുടെ പാത്രത്തിൻ്റെ കോട്ടിങ്ങൊക്കെ ഇളകി പോകും. നോൺ സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവസാനം ഇത് ഒരു സ്റ്റീൽ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇതുപോലെ കുത്തിയെടുത്താൽ മതി. ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റിൽ ഇതിലേക്ക് ചേർക്കേണ്ടത് നാരങ്ങാനീരാണ്. ഞാനിവിടെ ഒരു അര നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കഴിഞ്ഞ് നമ്മുടെ കൊത്ത് ചപ്പാത്തി റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.